സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടിയെക്കുറിച്ചാണ് നാം ഇന്ന് പറയുവാൻ പോകുന്നത്. M4 മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടി ഹിമാലയ പർവ്വത നിരകളിൽ നേപ്പാൾ ചൈന അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1865 ബ്രിട്ടീഷ് സർവേയറും ആർമി ഓഫീസറുമായിരുന്ന സർ ആൻഡ്രുവോ തൻ്റെ മുൻഗാമിയായിരുന്ന കേണൽ സർ ജോർജ് എവറസ്റ്റിൻ്റെ പേരിൽ നിന്നാണ് ഈ കൊടുമുടിയുടെ പേരിടുന്നത്. എവറസ്റ്റ് പല പേരുകളിലാണ് പല ഭാഗങ്ങളിലും അറിയപ്പെടുന്നത്. എവറസ്റ്റിന് നേപ്പാളി ഭാഷയിൽ സാഗർമാത എന്നും സംസ്കൃതത്തിൽ ദേവഗിരി എന്നും ടിബറ്റൻ ഭാഷയിൽ ചോമാ ലുക്മ എന്നും ചൈനയിൽ ചുമു ലാക്മ ഫെങ് എന്നുമാണ് പേരുകളുള്ളത്. എഡ്മണ്ട് ഹിലാരി, ടെൻസിംഗ് നോർഗെ എന്നിവരാണ് സമുദ്രനിരപ്പിൽ നിന്നും 8848 മീറ്റർ ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടി 1953 മെയ് 29 ആദ്യമായി കീഴടക്കിയത്. 1953 വിജയകരമായ പര്യവേഷണം ബ്രിഗേഡിയർ ജോൺ ഹണ്ട് ആണ് നയിച്ചിരുന്നത്. ഈ ദിവസം എവറസ്റ്റ് ദിനമായി ആചരിക്കുന്നു. 1953 വിജയകരമായ യാത്രയ്ക്ക് മുൻപ് എവറസ്റ്റിൻ്റെ മുകളിലെത്താനായി പലതവണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. 1921 ആദ്യത്തെ യാത്ര നടന്നത്. നേപ്പാളിലൂടെയുള്ള യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തിബറ്റിലൂടെ, അതായത് എവറസ്റ്റിൻ്റെ വടക്കുവശം വഴിയാണ് എവറസ്റ്റിലേക്കുള്ള കയറ്റങ്ങൾത്തിന് ശ്രമിച്ചിരുന്നത്. 1951 എറിക് ഷിപ്റ്റൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയ സംഘമാണ് എവറസ്റ്റിന് തെക്കുവശത്തായി, അതായത് നേപ്പാളിലൂടെയുള്ള പാത തെളിയിച്ചത്. നേപ്പാളിലൂടെയുള്ള യാത്രയ്ക്ക് മുൻപ് തിബറ്റിലൂടെ എവറസ്റ്റിൻ്റെ വടക്കുകിഴക്കൻ വക്കിലൂടെ ചില പര്യവേഷകർ ഉയരങ്ങൾ താണ്ടിയിട്ടുണ്ട്. 1924 നോർട്ടേൺ, 1933 സ്മിത്ത് തുടങ്ങിയവരെ ഇതിൽ എടുത്തു പറയേണ്ടവരാണ്. 1953 മുൻപ് വരെയുള്ള ഏറ്റവും അധികം ഉയരം താണ്ടിയത് നോർട്ടേൺ ആയിരുന്നു. അദ്ദേഹം 8565 മീറ്റർ ഉയരത്തിലെത്തിയിരുന്നു. 1924 തന്നെ മല്ലോറി, ഇൻബിൻ എന്നീ പര്യവേഷകർ ഏതാണ്ട് 8535 അടി ഉയരത്തിലെത്തിയെങ്കിലും പിന്നീട് അവരെ കാണാതായി. 1999 മല്ലോറിയുടെ ശരീരം കണ്ടെത്തുകയും ചെയ്തു. അദ്ദേഹം എവറസ്റ്റ് കീഴടക്കിയിരുന്നതായി പറയപ്പെടുന്നു. 2 ലോകമഹായുദ്ധാനന്തരം ടിബറ്റിലൂടെ പാത ചൈനക്കാർ അടയ്ക്കുകയും ഇതേ സമയം തന്നെ പര്യവേഷണത്തിന് കൂടുതൽ യോഗ്യമായ നേപ്പാളിലൂടെയുള്ള പാത തുറക്കപ്പെടുകയും ചെയ്തു. തണുപ്പുകാലത്തിനും മഴക്കാലത്തിനുമിടയിലുള്ള ചെറിയ കാലയളവാണ് എവറസ്റ്റ് കയറുന്നതിന് ഏറ്റവും യോജിച്ച സമയം. എവറസ്റ്റ് കൊടുമുടി ആദ്യമായി കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെയും എഡ്മണ്ട് ഹിലരിയുടെയും മക്കൾ പിന്നീട് ഇതേ കൊടുമുടി കീഴടക്കി. എഡ്മണ്ട് ഹിലരിയുടെ മൂത്ത മകൻ പീറ്റർ ഹിലാരി 1990 ടെൻസിങ്ങിൻ്റെ മകൻ ജിങ്ലിംഗ് നോർഗെ 1996 എവറസ്റ്റിൻ്റെ നെറുകയിലെത്തി. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ജപ്പാനിലെ യുഇചിറോ മിയൂറയാണ്. 80 വയസ്സായിരുന്നു ഇദ്ദേഹം 2008 എവറസ്റ്റ് കീഴടക്കിയത്. 1960 ഇന്ത്യ എവറസ്റ്റ് കൊടുമുടി കീഴടക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. 1965 ഈ പരിശ്രമത്തിൽ ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ കൊടുമുടി കയറി. 1965 മെയ് 20 ലെഫ്റ്റനന്റ് കേണൽ അവതാർ സിംഗ് എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി മാറി. 1965 മുതൽ 2018 മൊത്തം 465 422 ഇന്ത്യക്കാർ എവറസ്റ്റ് കൊടുമുടി കയറി. 74 വനിതകൾ 81 കൊടുമുടിയിലെത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയതിനുള്ള ബഹുമതി നേപ്പാളിൽ നിന്നുമുള്ള കമീർദ ഷെർപ്പയ്ക്ക് അവകാശപ്പെട്ടതാണ്. 25 കൊടുമുടി കീഴടക്കിയത്. 2015 മെയ്യിൽ നേപ്പാളിലുണ്ടായ ഭൂചലനത്തിൽ എവറസ്റ്റ് കൊടുമുടി ഉയരം അല്പം കുറഞ്ഞതായി ഉപഗ്രഹ റിപ്പോർട്ടുകൾ പറയുന്നു. എവറസ്റ്റ് കൊടുമുടിയിലേക്കുള്ള അവസാന പടികളായ ഫില്ലറി സ്റ്റെപ്പ് തകർന്നത് പിന്നീടാണ് ലോകമറിയുന്നത്. 12 മീറ്റർ കുത്തനെ ഉയരത്തിലുള്ള പാറക്കെട്ടാണ് ഈ ഹിലറി പടി. ഈ കടമ്പ കഴിഞ്ഞാൽ എവറസ്റ്റായി. ഇത് 2015 ഭൂചലനത്തിൽ സംഭവിച്ചതാകാമെന്ന് പറയുന്നു. എവറസ്റ്റ് കീഴടക്കാൻ കയറുന്ന ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് എവറസ്റ്റ് മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവർ അവിടെ ഉപേക്ഷിക്കുന്ന സിലിണ്ടറുകൾ, കയറുകൾ, ബാഗുകൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവ ഇവിടെ കുന്നുകൂടുന്നു. 2013 ഇന്ത്യയിലെയും നേപ്പാളിലെയും സൈനികർ നടത്തിയ വൃത്തിയാക്കലിൽ
4000 കിലോ മാലിന്യമാണ് നീക്കം ചെയ്തതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. നേപ്പാളിലെ കറൻസിയായ നേപ്പാളി റുപ്പികളുടെ നോട്ടുകളിൽ ഒരു ഭാഗത്ത് എവറസ്റ്റിൻ്റെ ചിത്രമുണ്ട്. ആദ്യമായി 2007 500 രൂപ നോട്ടിലാണ് ആദ്യം ഇത് വന്നത്. പിന്നീട് എല്ലാ നോട്ടുകളിലും എവറസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. പലവിധ കാരണങ്ങളാൽ എവറസ്റ്റ് എത്തുന്ന മുമ്പ് വീണുപോയ ഒരുപാട് സാഹസികരുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. മലകയറ്റത്തിനിടയിലുള്ള വീഴ്ച, ഓക്സിജൻ കുറയുന്ന പ്രശ്നങ്ങൾ, മഞ്ഞിടിച്ചിൽ, മലയിടിച്ചിൽ, കാലാവസ്ഥയുടെ മാറ്റം തുടങ്ങി ഓരോ സാഹസികരെയും മരണത്തിലേക്ക് എത്തിക്കുന്നു. മലകയറ്റക്കാരെ പറിച്ചെറിയാൻ കഴിയുള്ള ശക്തിയായ ചുഴലിക്കാറ്റ് ഇവിടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇങ്ങനത്തെ കാറ്റുകളിൽ വിശ്രമിക്കാനിരുന്ന പലരും ഉറക്കത്തിലേക്കും ശരീരം മരവിച്ച് മരണത്തിലേക്കും പോയിട്ടുണ്ട്. എവറസ്റ്റിലേക്കുള്ള യാത്രയിൽ ഓരോ ശ്വാസോച്ഛാസത്തിലും മരണം പതിയിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള പർവ്വതാരോഹകരുടെ സ്വപ്നമാണ് എവറസ്റ്റ് കീഴടക്കുക എന്നത്. എവറസ്റ്റിലെ മനുഷ്യ മേൽക്കുറ്റികളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴും അവിടേക്കുള്ള വഴിയെ സൂചിപ്പിക്കുന്നതിനായി ഒട്ടനവധി അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എവറസ്റ്റിലേക്കുള്ള പാതയിലും ഇതുപോലുള്ള അടയാളങ്ങളുണ്ട്. 200 പർവ്വതാരോഹകർ എവറസ്റ്റിലെത്താൻ സാധിക്കാതെ മരണത്തിന് കീഴടങ്ങുകയുണ്ടായി. ഈ പർവ്വതാരോഹകരുടെ പേരിലാണ് എവറസ്റ്റിലേക്കുള്ള പാതയുടെ ഓരോ സ്ഥലവും പറയുന്നത്. 2005 ഡേവിഡ് ഷാർപ്പ് എന്ന പർവ്വതാരോഹകൻ എവറസ്റ്റ് കയറുന്നത്. ഒരു ഗുഹയ്ക്ക് സമീപം അല്പനേരത്തേക്കിരുന്ന അദ്ദേഹത്തിൻ്റെ ശരീരം അനങ്ങാനാകാത്ത വിധം തണുത്തുറയുകയായിരുന്നു. ഈ ഗുഹയ്ക്ക് ഗ്രീൻ ബൂട്സ് കേവ് എന്നാണ് അറിയപ്പെടുന്നത്. എവറസ്റ്റിലേക്കുള്ള പാതയിൽ മറ്റൊരു ഗുഹയ്ക്ക് സമീപമാണ് ഇന്ത്യക്കാരനായ സേവാങ് പൽജോറിൻ്റെ ശരീരം. പച്ച ബൂട്ട് ധരിച്ച അദ്ദേഹത്തിൻ്റെ ശരീരം കിടക്കുന്ന നിലയിലാണ്. 1996 അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായത്. മരിച്ചവരുടെ ശരീരങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ ഇവിടെ പ്രകൃതി സംരക്ഷിക്കുന്നു. എവറസ്റ്റിലെ കാലാവസ്ഥ തന്നെയാണ് ഇതിന് കാരണം. കൊടും തണുപ്പും മഞ്ഞും വരണ്ട ഹിമക്കാറ്റും മൃതദേഹങ്ങൾ അഴുകാതെ നിലനിർത്തുന്നു. മനുഷ്യ ശരീരങ്ങൾ മയിൽക്കുറ്റികളാണെന്ന് പറയുന്നത് ഇതുമൂലമാണ്. ഇപ്പോൾ കൊടുമുടി ഉയരം വീണ്ടും അളക്കാൻ ഒരുങ്ങുകയാണ് നേപ്പാൾ സർക്കാർ. കൊടുമുടി അളക്കാൻ 4 വിദഗ്ധ സംഘത്തെയാണ് നിയമിച്ചിരിക്കുന്നത്. 8848 ആണ് എവറസ്റ്റിൻ്റെ ഔദ്യോഗിക ഉയരം. 1954 എവറസ്റ്റ് കൊടുമുടി അളന്നപ്പോൾ ലഭിച്ച ഉയരമാണിത്. 2015 നേപ്പാളിനെ പിടിച്ചു കുലുക്കിയ ഭൂകമ്പത്തിൽ എവറസ്റ്റിൻ്റെ ഉയരത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന സംശയമാണ് ഇപ്പോൾ കൊടുമുടി അളക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. എവറസ്റ്റിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇവിടെ എത്തിയിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.